സമൂഹ അടുക്കള നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബാക്കി വന്ന തുക വെട്ടിച്ച് സിപിഎം പ്രവർത്തകർ. നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വന്ന സമൂഹ അടുക്കളയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത്. സംഭവം വിവാദമായതോടെ തുക മടക്കി നൽകി തടിയുരുകയാണ് പ്രവർത്തകർ. തട്ടിപ്പിൽ പ്രതിഷേധിച്ച് ബിജെപിയും കോൺഗ്രസും നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഉപരോധിച്ചു. സമൂഹ അടുക്കള നടത്തിയതിൽ ബാക്കി വന്ന 67,200 രൂപയാണ് സിപിഎം പ്രവർത്തകർ വീതിച്ചെടുത്തത്. നെടുമ്പാശ്ശേരി ചെമ്പന്നൂരിൽ പൂട്ടിക്കിടന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ചായിരുന്നു സമൂഹ അടുക്കള പ്രവർത്തിച്ചു വന്നത്. ലോക്ഡൌണിനെ തുടർന്ന് 37 ദിവസം സമൂഹ അടുക്കളയിൽ നിന്നും ഭക്ഷണ വിതരണം നടന്നിരുന്നു. LDF ഭരിക്കുന്ന നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ സിപിഎം ബ്ലോക്ക് കമ്മിറ്റി അംഗം ദീപു തറക്കൽ, DYFI ബ്ലോക്ക് പ്രസിഡന്റ് PS സുനീഷ് എന്നിവരടങ്ങുന്ന 20-അംഗ കമ്മിറ്റിക്കായിരുന്നു അടുക്കളയുടെ നടത്തിപ്പ് ചുമതല. 20 പേരടങ്ങുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അവരുടെ ഭാര്യമാരും അടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു ഇതിന്റെ ചുമതല. സമൂഹ അടുക്കളയുടെ നടത്തിപ്പിനായി നിരവധി പേരാണ് സംഭാവന നൽകിയിരുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും വൻതുക സംഭാവനയായി ഇവർ കൈപ്പറ്റി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം CSR ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപയാണ് സംഭാവന നൽകിയത്. പൊതിച്ചോറിന് 20 രൂപ വീതം ഈടാക്കിയാണ് അടുക്കളയിൽ നിന്നും ഭക്ഷണം വിതരണം ചെയ്തിരുന്നതും. 37 ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷം ബാക്കി വന്ന തുക കമ്മിറ്റി അംഗങ്ങൾ വീതിച്ചെടുക്കുകയായിരുന്നു. സംഭവം വിവാദമായതോടെ കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ തുക മടക്കി നൽകി തടിയൂരി. സിപിഎം പ്രവർത്തകരുടെ പണം തട്ടിപ്പിൽ പ്രതിഷേധിച്ച് ബിജെപിയും കോൺഗ്രസും നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഉപരോധിച്ചു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും BJP ആവശ്യപ്പെട്ടു. വലിയൊരു തട്ടിപ്പിനാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അത് വിജിലൻസ് അന്വേഷിക്കണം, ഇത് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി രംഗത്തേക്ക് വന്നിട്ടുള്ളത്. ജനം ആലുവ.